സിതാര കൊച്ചിയിൽ നിന്നും എന്റർടൈൻമെന്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. സിതാര, എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എന്തായാലും നമുക്കൊരു പാട്ടോട് കൂടി തുടങ്ങാമെന്ന് തോന്നുന്നു. മഴമഴ നല്ല ഹിറ്റായി മാറിക്കഴിഞ്ഞു. യൂട്യൂബിലും ഒക്കെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ആളുകൾ ഒരുപാട് ഷെയർ ചെയ്യുന്നുണ്ട്. ആ പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. മഴ 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 മഴയേ, ചിന്നി ചിന്നി പെയ്യുന്ന മഴയേ, മനസ്സിൻ്റെ കോണിൽ നീ മഴയേ, പുലർകാല നേരത്ത് കിണാവിൻ്റെ മേലെ നീ പെയ്യുന്നുവോ മഴയേ. മഴ 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 മഴയേ, ചിന്നി ചിന്നി പെയ്യുന്ന മഴയേ, മനസ്സിൻ്റെ കോണിൽ നീ മഴയേ. സിതാര, വ്യത്യസ്തമായ സിനിമകൾ എടുത്തിട്ടുള്ള വി കെ പ്രകാശിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ ചിത്രമാണ് പോപ്പിൻസ്. രതീഷ് വേഗ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച രതീഷ് വേഗയുടെ ഈണങ്ങളാണ് ജി വേണുഗോപാലിനൊപ്പം സിതാര പാടിയിരിക്കുന്നു. എത്രത്തോളം സ്പെഷ്യലാണ് ഈ പാട്ട് സിതാരയ്ക്ക്? വളരെയധികം സ്പെഷ്യലാണ്. ഇപ്പം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ വി കെ പി സാറിൻ്റെ ഗുലുമാലിന് ശേഷം ഞാൻ മലയാളത്തിൽ പാടിയിരുന്നില്ല, കന്നഡയിൽ മാത്രമേ പാടിയിരുന്നുള്ളൂ. ഇപ്പോൾ പോപ്പിൻസ് എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ സിനിമയായി വരുന്നു എന്നറിഞ്ഞപ്പം ആ നാടകങ്ങൾ, ഞാൻ കുളൂർമാഷ നാടകങ്ങൾ പല വേദികളിലായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ സിനിമയായി വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ളൊരു ആഗ്രഹവും കൗതുകവും ഒക്കെ ഒരു സിനിമാ പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പം രതീഷ് വേഗ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരികളുമാണ് ഈ പാട്ടിലുള്ളത്. പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രീ ജി വേണുഗോപാലിനോടൊപ്പം പാടുക എന്നുള്ളത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വേണുഗോപാലിൻ്റെ പാട്ടുകൾ ആരാധനയോടെ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിനിമയിൽ ഒരു മ്യൂസിക്കൽ സ്പേസ് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. വിഷ്വലൈസേഷനും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. വി കെ പി സാറിൻ്റെ സിനിമകളുടെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഇതുകൂടിയാണല്ലോ. അപ്പം ആ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് എൻ്റെ ശബ്ദം കേട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കഴിഞ്ഞ ആഴ്ചയായിരുന്നു മെജോ ജോസഫിൻ്റെ സംഗീതത്തിൽ ചാപ്റ്റേഴ്സ് പുറത്തിറങ്ങി. അത് ഒരു പ്രത്യേക രീതിയിൽ നിങ്ങളെല്ലാവരും അപ്പിയർ ചെയ്യുന്നുണ്ട് ആ പാട്ടിൽ തന്നെ. ഒപ്പം തന്നെ മാഡ് ഡാഡും റിലീസിന് വരുന്നു. ആദ്യം നമുക്ക് ഈ ചാപ്റ്റേഴ്സിലെ പാട്ടിനെ കുറിച്ച് ചോദിക്കട്ടെ. മെജോ ജോസഫിനൊപ്പമുള്ള ഒരു ടീം വർക്ക്, ഈ ഒരു മൊത്തം ഗായകരൊന്നിച്ചുള്ള ഒരു വ്യത്യസ്തമായ ഒരു കോമ്പിനേഷൻ, ഇതെങ്ങനെയായിരുന്നു സിതാര? എന്ത് തോന്നുന്നു? ഈ പാട്ടിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വിഷ്വലിൽ വരാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള നടിമാരുടെ ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ സിറ്റുവേഷനായിട്ടാണ് പാട്ടുകൾ നമ്മൾ കേൾക്കാറുള്ളത്. ആദ്യമായിട്ടാണ് അതിൻ്റെ വിഷ്വലിൽ പാടിയ പോർഷൻസ് പേഴ്സണലി ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത് അഭിനയിക്കുന്നത് അല്ലെങ്കിൽ വിഷ്വലി അപ്പിയർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ശ്രീ മെജോ ജോസഫ് അദ്ദേഹം ഒരു പാട്ടിന് വേണ്ടി വിളിക്കുമ്പം നമുക്കറിയാം, ഇപ്പോൾ ട്രാഫിക്കിൽ എനിക്ക് നല്ലൊരു സോളോ തന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പം നല്ലൊരു സിനിമയായിരിക്കുന്നു, ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്നു ചാപ്റ്റേഴ്സ്, അതിൻ്റെ ഭാഗമായി വന്നു. പിന്നെ ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സോങ്ങാണ്, ഒരു സിംഫണി മാതിരിയാണ് അതുള്ളത്. അപ്പം അതിൽ ഫ്രാങ്കോ ചേട്ടൻ പാടിയിട്ടുണ്ട്, മെജോ ചേട്ടൻ പാടിയിട്ടുണ്ട്, അന്ന കത്രീന പാടിയിട്ടുണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്. ഞങ്ങൾ നാല് പേരും നാല് തരത്തിൽ പാടുന്ന ആളുകളാണ് ബേസിക്കലി. അപ്പം ഇപ്പോൾ ഫ്രാങ്കോ ചേട്ടനും മെജോ ചേട്ടനും ആണെങ്കിൽ അവർ രണ്ടുപേരും എനിക്ക് ശരിക്കും എൻ്റെ ബ്രദേഴ്സിനെ പോലെ എൻ്റെ കരിയറിലും എൻ്റെ ഫാമിലിയായിട്ടും വളരെ ക്ലോസാണ്. അന്നയാണെങ്കിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിരുന്നു. റെക്കോർഡ് ചെയ്യുമ്പോഴാണെങ്കിലും നാല് പേരും നാല് തരത്തിൽ അവരവൻ്റെ സ്റ്റൈലിൽ തന്നെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്ത് പാടണം എന്നായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടറുടെ നിർദ്ദേശം. അങ്ങനെ ഞങ്ങളത് പാടും ചെയ്തു. വിഷ്വലി കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ ഇപ്പോൾ ചാപ്റ്റേഴ്സ് എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനൊരു ഓപ്ഷനായി എടുത്തതിൽ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സുനിൽ ഇബ്രാഹിം അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. മാഡ് ഡാഡിലേക്ക് വന്നാൽ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ഒരു ടച്ചുള്ള ഒരു പാട്ട് പോലെ തോന്നുന്നു. അലക്സ് പോളിൻ്റെ സംഗീതമാണ്. ആ പാട്ടിനെ കുറിച്ച് കൂടി സിതാര. ആ പാട്ട് ഈ പറഞ്ഞ മാതിരി അലക്സ് പോൾ സാറിൻ്റെ ഒരു നല്ല മ്യൂസിക്കൽ ആൽബം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് അതിലെ പാട്ടുകളെല്ലാം തന്നെ കേട്ടപ്പം. കാരണം ഒരുപാട് പ്രത്യേകതകളുള്ള എട്ട് പാട്ടുകൾ, എട്ടും വളരെ ഭംഗിയുള്ള പാട്ടുകളാണ്. അപ്പം മലയാളത്തിൽ അപൂർവമായിട്ടേ ലേഡി ഡയറക്ടേഴ്സ് ശ്രീമതി രേവതി വർമ്മ, രേവതി ചേച്ചിയുടെ ഒരു സിനിമ പറഞ്ഞ മാതിരി വളരെ വിഷ്വലി ഭംഗിയുള്ള പാട്ടുകളാണത്. ഈ ഒരു പാട്ട് ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം ഒരു നല്ല സോളോ ആണ്, ഈ പറഞ്ഞ മാതിരി ഒരു ഡിവോഷണൽ മൂഡാണ് ആ പാട്ടിനുള്ളത്. സിനിമയിലും വളരെ പ്രധാനപ്പെട്ടൊരു റോള് ഈ പാട്ടിനുണ്ട്.
അപ്പം അങ്ങനെ ഒരു പാട്ട് ശ്രീ സന്തോഷ് വർമ്മയാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷനിൽ അലക്സ് പോൾ സാറിൻ്റെ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് പാടുന്നത്. പാടാൻ സാധിച്ചാൽ വലിയ സന്തോഷമുണ്ട്. സിത്താരയെ സംബന്ധിച്ച് 2012 കുറേ നല്ല പാട്ടുകൾ പാടാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. 2013 കടക്കുമ്പോൾ ഇനി പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സിത്താര? എനിക്ക് ഈ ഒരു വർഷം അവസാനം ഈ ഒരു മാസവും നല്ല ഒരുപാട് പാട്ടുകളായിട്ട് ഇങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത വർഷവും ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹത്തിൻ്റെ ഫലം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു വലിയ പ്രാർത്ഥനയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു പാട്ടാണ് കമൽ സാറിൻ്റെ സെലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എം ജയേന്ദ്രൻ സാറിൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ പാടുന്നത്. ഒരു 1930s ബാക്ക്ഡ്രോപ്പിലുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ഗാനം, അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് ഞാൻ ഈ സമയത്ത് തന്നെ എം ജയേന്ദ്രൻ സാറിനോട് നന്ദി പറയുകയാണ്. അങ്ങനൊരു ആ ഒരു പാട്ട് ഞാൻ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ വിദ്യാധരൻ മാഷിയുടെ മ്യൂസിക് ഡയറക്ഷനിലൊരു പാട്ടുണ്ട്, കൈതപ്പുറം വിശ്വനാഥൻ മാഷിയുടെ മ്യൂസിക് ഡയറക്ഷനിൽ നല്ലൊരു ഫോക്കിഷായിട്ടുള്ള പാട്ടുണ്ട്. പിന്നെ ഒമേഗ ഡോട്ട് ഇ എക്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീ റോണി റാഫേൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ മധു ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് ഉണ്ട്. പിന്നെ മധുചേട്ടൻ്റെ കൂടെ തന്നെ വേറൊരു സിനിമയിൽ ഒരു ഡ്യുവറ്റ് സോങ് കൂടിയുണ്ട്. അങ്ങനെ ഒരു 6-7 പാട്ടുകൾ പാടി വെച്ചത് ഇനി വരാനുണ്ട് 2013. എന്തായാലും എല്ലാ വിജയാശംസകളും സിത്താര. കൂടുതൽ പാട്ടുകൾ കേൾക്കണം എന്നുണ്ട്, പക്ഷേ സമയപരിമിതി മൂലം നിർത്തുന്നു. എൻ്റർടൈൻമെൻറ് ന്യൂസിൽ വന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.